DCB മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പണ്ട് മുതലേ രാജ്യത്ത് ഏറ്റവും ജനപ്രീതി ആർജിച്ച ഒരു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം, സ്വന്തം റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം തുടങ്ങിയവയ്ക്ക് വേണ്ടി വരുന്ന ഒരു വലിയ തുക സ്വരൂപിക്കുന്നതിനു വേണ്ടി സാധാരണക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം ചേരുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന രീതിയിൽ പൂർണ്ണ സുരക്ഷിതത്വമുള്ള നിക്ഷേപ പദ്ധതിയാണ് PPF അഥവാ പബ്ലിക് പ്രൊവിഡൻറ് ഫണ്ട്. PPFൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 80C പ്രകാരം ഇൻകം ടാക്സ് ഇളവുണ്ടെന്ന് മാത്രമല്ല, ജപ്തി നടപടികളുടെ ഭാഗമായി കോടതികൾക്ക് ഈ തുക കണ്ടുകെട്ടാനും ആവില്ല. 2019 PPFൽ കേന്ദ്ര സർക്കാർ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയെന്നും, ചെറിയ തുകകൾ സ്ഥിരമായി നിക്ഷേപിച്ച് റിട്ടയർമെൻറ്റ് പ്രായമാകുമ്പോൾ 50 ലക്ഷമോ 1 കോടി രൂപയോ എങ്ങനെ സ്വരൂപിക്കണമെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യമായി PPF അക്കൗണ്ട് ആർക്കൊക്കെ തുടങ്ങാമെന്ന് നോക്കാം. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും PPF അക്കൗണ്ട് തുടങ്ങാം. ഒരാൾക്ക് ഒരു PPF അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ കഴിയൂ. എന്നാൽ മൈനറായ കുട്ടിയുടെ രക്ഷിതാവെന്ന നിലയിലും അക്കൗണ്ട് തുടങ്ങാം. ജോയിൻ്റായി PPF അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല. NRIകൾക്ക് PPF അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല. എന്നാൽ NRI ആകുന്നതിന് മുൻപ് PPF അക്കൗണ്ട് തുടങ്ങിയവർക്ക് കാലാവധി തീരുന്നതുവരെ അക്കൗണ്ട് തുടരാവുന്നതാണ്. രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും PPF അക്കൗണ്ട് തുടങ്ങാം. ക്യാഷ് നൽകിയോ ചെക്ക് നൽകിയോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയും PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ കഴിയും. ഒരു പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ തുടങ്ങിയ PPF അക്കൗണ്ട് മറ്റൊരു പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. 15 വർഷമാണ് PPF അക്കൗണ്ടിൻ്റെ കാലാവധി. 1 വർഷം മിനിമം 500 രൂപ നിക്ഷേപിക്കണം. 1 വർഷം നിക്ഷേപിക്കാവുന്ന മാക്സിമം എമൗണ്ട് 1.5 ലക്ഷം രൂപയാണ്. ഒരാൾക്ക് സ്വന്തം പേരിലും മൈനറിൻ്റെ പേരിലുമായി അക്കൗണ്ട് ഉണ്ടെങ്കിലും പരമാവധി നിക്ഷേപിക്കുവാൻ കഴിയുന്നത് 1.5 ലക്ഷം രൂപ തന്നെയായിരിക്കും. വർഷത്തിൽ 12 തവണ മാത്രം PPFൽ നിക്ഷേപിക്കാമെന്ന നിയന്ത്രണം 2019 ഭേദഗതിയിലൂടെ സർക്കാർ മാറ്റി. ഇപ്പോൾ 50 രൂപയുടെ ഗുണിതങ്ങളായി എത്ര തവണ വേണമെങ്കിലും PPFൽ നിക്ഷേപിക്കാം. എന്നാലും പരമാവധി 1.5 ലക്ഷം രൂപ മാത്രമേ നിക്ഷേപിക്കുവാൻ 1 വർഷം കഴിയുകയുള്ളൂ. ഒറ്റത്തവണ ആയിട്ടോ പല തവണകളായിട്ടോ നിക്ഷേപിക്കാം. നിലവിൽ PPFൻ്റെ പലിശ നിരക്ക് 7.1%. PPFൻ്റെ പലിശ ഓരോ 3 മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്യുകയും നിരക്കിൽ മാറ്റം വരുത്തുകയോ വരുത്താതിരിക്കുകയോ ചെയ്യും. നേരത്തെ 7.9% ഉണ്ടായിരുന്നു പലിശ. ഓരോ മാസവും 5ാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള അക്കൗണ്ടിലെ കുറഞ്ഞ തുകയ്ക്കാണ് പലിശ കണക്കാക്കുക. അതുകൊണ്ട് നിക്ഷേപം 5ാം തീയതിക്കകം നടത്താൻ ശ്രദ്ധിക്കുക. PPFലെ നിക്ഷേപവും അതിൽ നിന്നുള്ള പലിശയും ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 80C അനുസരിച്ച് നികുതി ഇളവിന് അർഹമാണ്. കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന മെച്യൂരിറ്റി തുകയ്ക്കും ആദായ നികുതിയും സ്വത്ത് നികുതിയും ബാധകമല്ല. PPFലെ നിക്ഷേപം, പലിശ, കാലാവധി എത്തുമ്പോൾ തിരികെ ലഭിക്കുന്ന തുക, ഇവയെല്ലാം നികുതി വിമുക്തമായതാണ് PPFൻ്റെ ജനപ്രീതിയുടെ ഒരു പ്രധാന കാരണം. PPF അക്കൗണ്ടിൽ നിന്നും അടച്ചിരിക്കുന്ന തുകയെ അടിസ്ഥാനമാക്കി ലോൺ എടുക്കുവാൻ കഴിയും. അക്കൗണ്ട് തുടങ്ങി 3 വർഷത്തിനും 5 വർഷത്തിനുമിടയിൽ ആദ്യത്തെ ലോൺ എടുക്കാം. ആ ലോൺ അടച്ചു കഴിഞ്ഞാൽ 6 വർഷം തുടങ്ങുന്നതിന് മുൻപ് 1 ലോൺ കൂടി എടുക്കാം. മുൻപ് ഈ ലോണിൻ്റെ പലിശ PPFന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പലിശയേക്കാൾ 2% അധികമായിരുന്നു. പുതിയ ഭേദഗതി പ്രകാരം അത് 1% കുറച്ചു. 7.1% PPFന് പലിശ കിട്ടുന്ന സാഹചര്യത്തിൽ ലോണിൻ്റെ പലിശ നിരക്ക് 8.1% മാസത്തിനുള്ളിൽ ലോൺ തിരിച്ചടക്കണം. 15 വർഷമാണ് PPFൻ്റെ കാലാവധി എങ്കിലും 6 വർഷത്തിന് ശേഷം PPF നിക്ഷേപത്തിലെ 50% തുക ഭാഗികമായി പിൻവലിക്കാവുന്നതാണ്. 1 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പിൻവലിക്കുവാൻ കഴിയൂ. PPF അക്കൗണ്ട് 15 വർഷത്തേക്കാണെങ്കിലും ചില അടിയന്തര സാഹചര്യങ്ങളിൽ 5 വർഷത്തിന് ശേഷം PPF കാലാവധിക്ക് മുൻപേ ക്ലോസ് ചെയ്യാം. നിങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ കുട്ടികൾക്കോ ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടാലോ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനോ വേണ്ടി PPF നേരത്തെ ക്ലോസ് ചെയ്യാം.
ഇതിനുള്ള രേഖകൾ സമർപ്പിക്കണം. 2019 പുതിയ ഭേദഗതി പ്രകാരം നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് NRI ആകുകയാണെങ്കിലും ഇപ്പോൾ PPF അക്കൗണ്ട് നേരത്തെ ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ 1% പലിശ നിക്ഷേപത്തിൽ നിന്നും കുറവ് ചെയ്യുന്നതായിരിക്കും. PPFൽ ഒരു വർഷം മിനിമം 500 രൂപ നിക്ഷേപിക്കണം. ഏതെങ്കിലും വർഷം മിനിമം തുകയായ 500 രൂപ നിക്ഷേപിച്ചില്ലെങ്കിൽ PPF അക്കൗണ്ട് ഡിസ്കണ്ടിന്യൂഡ് PPF അക്കൗണ്ട് ആകും. അക്കൗണ്ട് ഡിസ്കണ്ടിന്യൂ ആയാലും മെച്യൂരിറ്റി പീരീഡ് പൂർത്തിയായാൽ മാത്രമേ നിക്ഷേപ തുക ലഭിക്കുകയുള്ളൂ. ഡിസ്കണ്ടിന്യൂഡ് ആയ PPF അക്കൗണ്ട് മുടങ്ങിയ വർഷത്തെ മിനിമം തുകയായ 500 രൂപയും ഒരു വർഷത്തെ പെനാൽറ്റിയായ 50 രൂപയും ചേർത്തടച്ച് റിവൈവ് ചെയ്യാവുന്നതാണ്. മുടങ്ങിയ PPF അക്കൗണ്ട് ഉള്ളവർക്ക് വേറെ PPF അക്കൗണ്ട് തുടങ്ങാനാവില്ല. 15 വർഷം കാലാവധിയെത്തിയ PPF നിക്ഷേപം വീണ്ടും 5 വർഷങ്ങളായി എക്സ്റ്റെൻഡ് ചെയ്യുവാൻ കഴിയും. 15 വർഷമെത്തിയ PPF വീണ്ടും 5 വർഷത്തേക്ക് നീട്ടി 20 വർഷമായും വീണ്ടും 5 വർഷത്തേക്ക് നീട്ടി 25 വർഷമായും വീണ്ടും നീട്ടി 30 വർഷമായും തുടരാവുന്നതാണ്. 15 വർഷം കഴിഞ്ഞ PPF അക്കൗണ്ട് നിങ്ങൾ വീണ്ടും 5 വർഷത്തേക്ക് നീട്ടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുകയോ നിക്ഷേപിക്കാതിരിക്കുകയോ ചെയ്യാം. PPFന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഇൻ്ററസ്റ്റ് നിക്ഷേപത്തിന് ലഭിക്കുന്നതാണ്. 30 വയസ്സുള്ള ഒരാൾക്ക് 60 വയസ്സിൽ റിട്ടയർമെൻ്റ് ആവശ്യത്തിനു വേണ്ടി 1 കോടി രൂപയിലധികം PPF നിക്ഷേപത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. 1 മാസം 12,500 രൂപ വീതമോ അല്ലെങ്കിൽ വർഷം 1,50,000 രൂപയോ തുടർച്ചയായി 15 വർഷത്തേക്ക് PPFൽ അടക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന 7.1% ഇൻട്രസ്റ്റ് വെച്ച് തിരികെ ലഭിക്കുന്ന തുക 40,68,000 രൂപയോളം ആയിരിക്കും. ഈ തുകയിൽ 22 ലക്ഷത്തോളം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതും ബാക്കി 18 ലക്ഷത്തോളം രൂപ അതിൽ നിന്നുള്ള പലിശ വരുമാനവുമാണ്. ഈ തുക വീണ്ടും 5 വർഷത്തേക്ക് PPFൽ തന്നെ തുടരുകയും അങ്ങനെ PPF നിക്ഷേപം മൊത്തം 30 വർഷത്തേക്ക് നീട്ടുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,50,000,000 രൂപയോളമാണ്. ഇതിൽ നിങ്ങൾ നിക്ഷേപിച്ചത് 45 ലക്ഷം രൂപയും നിങ്ങൾക്ക് ആ നിക്ഷേപത്തിൽ നിന്ന് ലഭിച്ചത് 1,05,000,000 രൂപയുമാണ്. റിട്ടയർമെൻ്റ് ആവശ്യത്തിനുതകുന്ന ഒരു തുക സമാഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു ദീർഘകാല നിക്ഷേപമാണ് PPF. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രീതിയിൽ ദീർഘകാലത്തേക്ക് നമ്മുടെ നിക്ഷേപം ഒരു വലിയ തുകയായി മാറുന്നു. മറ്റു പല സ്വകാര്യ ധനസ്ഥാപനങ്ങളുടെയും ഓഹരി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അധിഷ്ഠിതമായ നിക്ഷേപ പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും അവയിലെല്ലാം മാർക്കറ്റ് റിസ്ക് അടങ്ങിയിരിക്കുന്നതിനാൽ അവയിൽ നിന്ന് ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ നിക്ഷേപകന് ലഭിക്കുമെന്ന് ഉറപ്പില്ല. PPFലെ പണം ഓഹരി മ്യൂച്വൽ ഫണ്ടുകളിലൊന്നും നിക്ഷേപിക്കുന്നില്ല. അതിനാൽ റിസ്ക് എടുക്കുവാൻ തയ്യാറില്ലാത്ത നിക്ഷേപത്തിന് പൂർണ്ണ സുരക്ഷിതത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മികച്ച റിട്ടേൺ നൽകുന്ന ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതിയായ PPFൽ ചേരാവുന്നതാണ്. PPFനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.